ഹലോ, വെൽക്കം ടു മൈ ചാനൽ. അടിപൊളി ചിക്കൻ സമോസകൾ എങ്ങനെയാണ് തറക്കുന്നതെന്ന് കാണുന്നതിന് വേണ്ടി ഉടൻ സബ്സ്ക്രൈബ് ചെയ്യൂ മൈ ചാനൽ കുക്കിംഗ് വിത്ത് മീ. അപ്പോൾ റെസിപ്പിയിലേക്ക് കടക്കാം. ഒരു ഉരുളിയിലേക്ക് നല്ലപോലെ ചുവപ്പ് ചെയ്ത സവാള, പച്ചമുളക്, കറിവേപ്പില, മല്ലിയില എന്നിവ ചേർത്ത് കുറച്ച് ഓയിലും കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം അല്പം ഉപ്പിട്ടിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കണം. നല്ലപോലെ വഴന്ന് കഴിയുമ്പോൾ അതിലേക്ക് മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി, പെരുംജീരകത്തിൻ്റെ പൊടി, കുരുമുളക് പൊടി, മീറ്റ് മസാല എന്നിവ ചേർത്ത് പൊടികളുടെ പച്ചമണം മാറുന്നതുവരെ നല്ലപോലെ വഴറ്റിയെടുക്കണം. അതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് വേവിച്ചെടുത്തിട്ടുള്ള ചിക്കൻ നന്നായി ചുവപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് എല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്ത് ഒരു മസാല തയ്യാറാക്കി വെക്കണം. അതിനുശേഷം ഒരല്പം മൈദപ്പൊടി എടുത്തിട്ട് ഒരു നുള്ള ഉപ്പും കൂടി ചേർത്ത് കുറച്ച് പച്ചവെള്ളവും കൂടി ഒഴിച്ച് ഒരു ബാറ്റർ തയ്യാറാക്കി വയ്ക്കുക. പിന്നീട് സമോസ ലീഫ് എടുത്തതിന് ശേഷം സമോസയുടെ ഷേപ്പിൽ ഇതേപോലെ മടക്കിയെടുക്കണം. ഇങ്ങനെ കാണിക്കുന്നത് പോലെ ചെയ്താൽ മതി. ഒരു കുമ്പിള് പോലെ ആക്കിയെടുക്കണം. വളരെ എളുപ്പം തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നതാണ് ഇങ്ങനെ. അതിനുശേഷം അതിലേക്ക് നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള മസാലക്കൂട്ട് ചേർത്ത് കൊടുക്കണം. ഇതുപോലെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും സമോസയുടെ ഷേപ്പിൽ ഇങ്ങനെ പൊതിഞ്ഞെടുക്കണം. എന്നിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കിയ ബാറ്റർ ഒന്ന് തൂത്തു കൊടുക്കണം. ഒന്ന് ഒട്ടിയിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ ഒന്ന് നല്ലപോലെ ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം വീണ്ടും മടക്കി സമോസയുടെ ഷേപ്പാക്കിയിട്ട് ഒരല്പം ഷീറ്റ് ഇതേപോലെ ഇങ്ങനെ നീങ്ങി നിൽക്കും, അത് അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വെച്ച് കൊടുക്കണം. അപ്പോൾ അടിപൊളിയായിട്ട് സമോസയുടെ ഷേപ്പിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാം. ഇതേപോലെ എല്ലാ സമോസയും ഇങ്ങനെ തന്നെ ചെയ്തെടുക്കണം. ഞാനിപ്പോൾ എല്ലാം ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുത്തിട്ട് ഓയിൽ നല്ലപോലെ ചൂടായി കഴിയുമ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള സമോസകൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കണം. ഒന്ന് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുത്ത് എടുത്താൽ മതി. ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കാം. നോമ്പ് തുറക്കുമ്പോഴാണെങ്കിലും അല്ലാതെ കുട്ടികൾക്ക് സ്കൂൾ വിട്ട് വരുമ്പോൾ സ്നാക്സ് ആയിട്ട് കൊടുക്കാനൊക്കെ ഇതേപോലെ ഉണ്ടാക്കിയെടുത്താൽ വളരെ എളുപ്പമായിട്ട് നമുക്ക് കടയിൽ നിന്നൊന്നും വാങ്ങാതെ തന്നെ സ്നാക്സ് തയ്യാറാക്കിയെടുക്കാം. ഹെൽത്തി ആയിട്ടുള്ള സ്നാക്സ് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ലപോലെ ഒന്ന് കളർ ചേഞ്ചായി വരുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇതുപോലെ മുഴുവൻ സമോസകളും നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതേയുള്ളൂ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം.